യമനിൽ ഒന്നര വർഷത്തോളം ഭീകരർ തടവിലാക്കി വെച്ച് ഇപ്പോൾ മോചിതനായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തിയ സിലേഷ്യൻ വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിലാണ് ഇന്നിന്റെ അതിഥി. ഫാദർ, എ വെരി വാം വെൽക്കം ടു ദി പ്രോഗ്രാം. താങ്ക് യു. ഐ വാസ് ഗ്ലാഡ് ടു സീ യു. താങ്ക് യു സർ. ഓക്കെ ഫാദർ, വളരെ സന്തോഷമുണ്ട് താങ്കളെ ഇത്ര ആരോഗ്യത്തോടുകൂടി തിരിച്ച് ഇങ്ങനെ വീണ്ടും കാണാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്ര പെട്ടെന്ന് അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിയുന്ന അത്ര എളുപ്പത്തിലുള്ള ഒരു അനുഭവമല്ല ഫാദറിനെ കഴിഞ്ഞ ഒന്നര വർഷം ഉണ്ടായത്. ഒരു ഒരു മിറക്കിൾ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അത്ഭുത പ്രവൃത്തി എന്ന് പറയുകയാണെങ്കിൽ, ഇത് ആരുടെ അത്ഭുത പ്രവൃത്തിയാണെന്ന് താങ്കൾ പറയും? That of God. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. സർവശക്തനായ ദൈവത്തിന് നന്ദി. ആ ദൈവം പല വ്യക്തികളെ ഉപയോഗിച്ചിട്ടുണ്ടാവും, പല രീതിയിൽ, പല ലെവലിൽ, അവരുടെ എല്ലാവരുടെയും സഹകരണത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും ഫലമായി ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു. അങ്ങനെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള, ത്യാഗം അനുഭവിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും, ഇതര മതസ്ഥർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ നന്ദി വാക്കുകൊണ്ട് അത് തീരുകയില്ല. സർവശക്തനായ ദൈവം തന്നെ നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 586 ദിവസങ്ങൾ ഫാദർ, 18 മാസം, അതും പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ, മറ്റാരെയും കാണാതെ, വെറും ഓർമ്മകളും ചിന്തകളും പ്രാർത്ഥനയും ഒക്കെ മാത്രമായി കഴിഞ്ഞൊരു കാലം. ആ സമയത്ത് ഫാദറിൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പുറത്തു കടക്കും എന്ന് ഒരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ എന്നെ തന്നെ മുഴുവനുമായി ദൈവത്തിൽ സമർപ്പിച്ചിരുന്നു. അവിടുത്തെ ഇഷ്ടമെങ്കിൽ എന്നെ എത്രയും വേഗം ഇവിടെ നിന്ന് സ്വതന്ത്രനാക്കുക, അവിടുത്തെ ഇഷ്ടം എന്തോ അത് നിറവേറ്റുവാൻ എനിക്ക് ശക്തി തരിക എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാ ദിവസവും. പിന്നെ മരിക്കുവാൻ എനിക്ക് പേടിയില്ല. ദുസ്വപ്നങ്ങളോ വിറയലോ ഒരു മെൻ്റൽ ഡിപ്രഷനായിട്ടോ ശാരീരികമായിട്ടുള്ള മറ്റ് രോഗങ്ങളായിട്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സോ അവർ തരുന്ന ഭക്ഷണം തരുന്നുണ്ടായിരുന്നു ആവശ്യത്തിന് മിച്ചം. അവരെന്നെ ശാരീരികമായിട്ട് ദ്രോഹിച്ചിരുന്നില്ല. അത് തന്നെ വലിയൊരു കാര്യം. ഇവയെല്ലാം സാധ്യമായെങ്കിൽ തീർച്ചയായും അത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നവരുടെയും ത്യാഗമനുഭവിച്ചിരുന്നവരുടെയും ആ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും എല്ലാം ഫലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് അവർക്ക് ഓരോരുത്തർക്കും ദൈവനാമത്തിൽ, യേശുനാമത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു. ഫാദറിന് അവിടെ നിന്നും ഇവർ തട്ടിക്കൊണ്ടു പോകുന്നതിന് തൊട്ട് മുൻപ് ഏതാണ്ട് 16 കന്യാസ്ത്രീകൾ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 16 കന്യാസ്ത്രീകളില്ല, അവിടെ 5 പേരുണ്ടായിരുന്നു. അവർ, അതിൽ 2 പേര് ഫാദറിനെ വളരെ അടുത്ത് വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് ഫാദറിനെ മാറിയിരിക്കാൻ പറയുന്നതും? അല്ല, മാറിയിരിക്കാൻ പറയുന്നത് അന്നേരമല്ലല്ലോ, ആദ്യമേ തന്നെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫാദറിനെ കൊണ്ടുവരുമ്പോൾ ആ സമയത്തൊക്കെ ഫാദർ ഇവരുടെ ഈ ഒരു നിലവിളിയും ഇതൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ ഫാദർ ഇങ്ങോട്ട്? ആരും നിലവിളിക്കാനുള്ള അവസരം ഇല്ലായിരുന്നു. അവർ വീഴുന്നത് കണ്ടു വെച്ചൊന്നും ഇല്ല. ബാക്കി അവരുടെ തലയ്ക്ക് പുറയിൽ നിന്നായിരുന്നു വെടിവെച്ചതെന്ന് തോന്നുന്നു. അവരിങ്ങനെ വീഴുന്നത് കണ്ടു. അവരുടെ ശബ്ദങ്ങൾ വേറെ ഒന്നുമില്ല. നിലവിളിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കില്ല അത്. അത്രയും മാത്രമേ എനിക്ക് പറയാം. ഞാൻ വേറെ ശബ്ദങ്ങളൊന്നും കേട്ടിരുന്ന, ആരും കരയുന്നതായിട്ടും കേട്ടില്ല. അപ്പം ഡെത്ത് മസ്റ്റ് ഹാപ്പൻ ഇമ്മീഡിയറ്റ്. അത്രയും മാത്രമേ പറയാൻ. ഞാൻ അത് കൂടുതൽ വിവരിക്കാൻ പോയാൽ എനിക്കത് വളരെ വിഷമമുള്ള ഒരു കാര്യമായതിനാൽ അതിനെ കൂടുതൽ വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോഴതിന് ശേഷം പിന്നെ ഫാദറിനെ കൊണ്ടുവരുമ്പോൾ താങ്കളോട് മാത്രമായി ഒരു കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു സൗമനസ്യം അവർ പല സന്ദർഭങ്ങളിലും കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ വായിച്ചത് ഒരു തവണ താങ്കൾക്ക് ഭക്ഷണം സാധാരണ തരത്തിൽ നിന്നും വളരെ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ താങ്കൾ പിന്നീട് ഒരു ക്യാമറ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റ് മനസ്സിലാക്കുമ്പോൾ 2 ദിവസം മുമ്പ് ക്രിസ്മസ് ആയിരുന്നു എന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും അങ്ങനെ പല സന്ദർഭങ്ങളും താങ്കളോട് മാത്രം അവർ ഒരു ദയാവായ്പയോടുകൂടി പെരുമാറുക. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ ദിവസം എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് അന്നുണ്ടായിരുന്നത്, ക്യാൻഡ് ട്യൂണ ഫിഷ് അങ്ങനെ അതുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അന്നേ ദിവസം അതങ്ങനെ വന്നു. അപ്പോൾ അത് 27 ഈ ഡേറ്റ് വന്നു, 2 ദിവസം മുന്നേ ആയിരുന്നു എന്നറിയാം.
അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് ആയതുകൊണ്ടാണ് എനിക്ക് തന്നിരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെ അത് നടന്നിരുന്നു എന്ന് മാത്രം. എത്ര പേരുണ്ടായിരുന്നു അവർ? എനിക്ക് എണ്ണം അറിയത്തില്ല, കാരണം ഞാൻ അവരെ എല്ലാവരെയും കാണുന്നില്ല. എവിടെയുണ്ടായിരുന്നവരുടെ കാര്യമാണ് ഈ തട്ടിക്കൊണ്ടുപോയ ആളുകൾ, അവർ എത്ര പേരുണ്ടായിരുന്നു അവരുടെ? എനിക്കറിയത്തില്ല, അറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 6 പേരോ 7 പേരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ന്യൂസിലും കണ്ട് പറഞ്ഞു കേട്ട അറിവുള്ളതേ ഉള്ളൂ. താങ്കൾ എല്ലാവരുടെയും മുഖങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും മുഖങ്ങൾ കണ്ടിട്ടുണ്ടോ? മുഖമൊക്കെ അവർ മറച്ചേക്കായിരുന്നു. 2-3 വ്യക്തികളെ ഞാൻ, 3 ആൾക്കാരും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അത് കൂടുതലുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, എത്ര പേര് കൂടുതലുണ്ടായിരുന്നെന്ന്. 3 വ്യക്തികളെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവർ പരസ്പരം സംസാരിക്കുന്നതൊക്കെ താങ്കൾക്ക് മനസ്സിലാകുമായിരുന്നു അല്ലെങ്കിൽ? അവർ പരസ്പരം സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടില്ല. അപ്പോൾ താങ്കളെ ബാക്കി താങ്കളുടെ ആ പിന്നെ സ്ഥലത്തുണ്ടായിരുന്നവരെ ഇപ്പോൾ കന്യാസ്ത്രീകളെ കൊല്ലുന്നു, അത് കഴിഞ്ഞ് താങ്കളെ കൊണ്ടുവരുന്നു, പക്ഷെ താങ്കളെ ജീവനോടെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കുകയാണ്, ബന്ദിയാക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് എപ്പോഴാണ് താങ്കൾക്ക് മനസ്സിലായത്? ഉദ്ദേശം എന്തായിരുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പണത്തിന് വേണ്ടിയായിരുന്നു എന്ന് താങ്കൾ എഴുതി കണ്ടു? എഴുതിയൊന്നും കണ്ടു അല്ല, ഞാൻ എവിടെയോ പറഞ്ഞ ഒരു ഇന്റർവ്യൂ വായിച്ചു. ആയിരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ, കാരണം അവരെടുക്കുന്ന വീഡിയോ എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ചില എന്താണ് ഇങ്ങനെ ഇന്നവരെ സഹായിക്കുമോ അന്നവരെ സഹായിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതായിരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്കളെ മാത്രം ജീവനോടെ കൊണ്ടുപോയി ബന്ദിയാക്കിയതിൻ്റെ യഥാർത്ഥ കാരണം ഫാദറിന് അറിയില്ല? അറിയില്ല. എന്തുകൊണ്ട് തന്നെ അവർ കൊന്നില്ല എന്ന് ദൈവകൃപ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഓരോ ദിവസം ഫാദർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ താങ്കൾ എന്തുതരം മാനസികാവസ്ഥയിലായിരുന്നു ഓരോ ദിവസത്തെയും വരവേറ്റത്? ഓരോ ദിവസത്തെയും എനിക്ക് ഉറക്കത്തിന് കുഴപ്പമില്ലായിരുന്നു, ദുസ്വപ്നങ്ങളൊന്നും തന്നെ ഇല്ല, ഒന്നും തന്നെയല്ല, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ കൂടുതൽ സമയം ചിലപ്പോൾ എണീക്കേണ്ട സമയത്ത് എണീക്കാൻ, വേറെ ഡ്യൂട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ സമയം ഉറങ്ങാനൊക്കെ തണുപ്പൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കിടക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നമില്ല. അപ്പോൾ എണീക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന ദിവസം തന്നതിനായിട്ട്. കിടക്കാൻ പോകുന്ന സമയം വരെ അത്രയും ദിവസം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, വേറെ ശാരീരികമായിട്ട് വേദനയോ ഇങ്ങനെയൊന്നും ഇല്ലാത്തതിനാൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പോകുന്നു, ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്. ഈ ബന്ദിയാക്കപ്പെട്ടവരിൽ താങ്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? എൻ്റെ കൂടെ വേറെ ആരും ഇല്ലായിരുന്നു. കണ്ണു കെട്ടിയിരുന്നു എല്ലാ ദിവസവും? എല്ലാ ദിവസവും. കുറെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നു അവർ വരുമ്പോൾ മാത്രം കണ്ണുമൂടിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഫാദറിന് ഓരോ കാര്യങ്ങൾ അവർ ഫാദറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഏത് ഭാഷയിലാണ്? എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നതെങ്കിൽ മുറി ഇംഗ്ലീഷുകളാണ് ഉപയോഗിച്ചിരുന്നത്. അറബി എനിക്കറിയില്ല. അപ്പോൾ അത് അതുകൊണ്ട് ഏത് ഘട്ടത്തിലാണ് ഫാദറിന് മനസ്സിലായത് ഇനി ഇവരെന്നെ വേറെ തരത്തിൽ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, ഇവർക്ക് മറ്റു ചില ഉദ്ദേശങ്ങൾ മാത്രമാണുള്ളത് എന്ന് എപ്പോഴാണ് ഫാദറിന് മനസ്സിലായത്? അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ. ഓക്കെ. അപ്പോൾ ഈ ഇതിന് പിന്നിൽ പണം ആവശ്യപ്പെട്ടിരുന്നു എന്ന കാര്യത്തിൽ ഫാദറിന് ഇപ്പോഴും ഒരു ഉറപ്പില്ല? ഇല്ല. ഒരു ഘട്ടത്തിൽ താങ്കളുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ താങ്കൾ ആകെ അവശനായ ഒരു അവസ്ഥയിലായിരുന്നു, ആകെ മുഖമെല്ലാം വളരെ ദൈന്യത നിറഞ്ഞൊരു മുഖമായിരുന്നു. അപ്പോൾ ആ സമയം തീരെ വയ്യാതായി അവശനായി നിൽക്കുന്നൊരു സമയത്ത് അവരത് അതിനെ കൃത്യമായിട്ട് വീഡിയോഗ്രാഫ് ചെയ്ത് ഈ കാര്യങ്ങൾ പുറത്തേക്ക് അയക്കണമെന്ന് അവർ തീരുമാനിച്ചതാണോ? അവർ തീരുമാനിച്ചിരിക്കണോ, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ വീഡിയോയിൽ എന്തൊക്കെ പറയണമെന്ന് അവരാണോ പറഞ്ഞത്? അവർ എന്താ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം പറഞ്ഞിട്ടുണ്ട് ഞാൻ. ആ പറഞ്ഞു തന്നത് ഇംഗ്ലീഷിലാണോ? താങ്കളോട് പറഞ്ഞു തന്നിരുന്നത് ഇംഗ്ലീഷിൽ ഇതുപോലെ പറയണമെന്നാണ്? അവർ ഇന്ന ഇന്ന പോയിന്റുകൾ പറയും, അതൊന്ന് പറയാൻ പറയും, അത് കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ അവരെടുക്കും അങ്ങനെയാകട്ടെ. അല്ലെങ്കിൽ അവർക്ക് എന്താ, അവരൊരിക്കലും എന്നോട് പറഞ്ഞു ഇച്ചിരി കണ്ണീര് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് കരച്ചിലോ കണ്ണീരോ ഒന്നും വരുന്നില്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ അത്ര ഇങ്ങനെ അവർ പറഞ്ഞു. ആ മെസ്സേജുകൾ എടുക്കുമ്പോൾ ഞാനൊന്ന് കരയുമായിരുന്നെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവ് ആയിരുന്നായിരിക്കും, അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് അവരിങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കണം, അവരെന്തെങ്കിലും വേറെ ഉദ്ദേശം വെച്ചായിരിക്കണമെന്ന് മനസ്സിലാക്കുന്നു. ഈ 18 മാസത്തിനിടയിൽ ഒരിക്കൽ പോലും അവരിൽ ആരും തന്നെ ഫാദറിനോട് മോശമായി പെരുമാറുകയോ താങ്കളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മാനസികമായി സമ്മർദ്ദം ഉണ്ടാക്കുകയോ
ഒന്നും ചെയ്തിട്ടില്ല, വളരെ മാന്യമായി താങ്കൾ. മാനസികമായിട്ടുള്ള സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ വേണമെന്ന് മൂവ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അങ്ങനെയുള്ള ഒരു മെന്റൽ പ്രഷർ ഉണ്ടാകും എന്നുള്ളത് മാത്രം. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് അവിടുന്ന് എസ്കേപ്പ് ചെയ്യാനും ഓടി പോകാനും ഞാൻ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ദൈവത്തിന് സമർപ്പിച്ചിരുന്നു. അവിടുന്ന് അവിടുത്തെ ഇഷ്ടമാണെങ്കിൽ, അവിടുത്തെ ഇഷ്ടമെങ്കിൽ എന്നെ സ്വതന്ത്രനാക്കുക. അതെങ്ങനെയെന്ന് ദൈവത്തിനറിയാം. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ എനിക്ക് ശക്തി തരിക. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഈ ജനവാസ മേഖലകളിലായിരുന്നു ഫാദറിനെ കൊണ്ടുപോയത്, അതോ വിജനമായ സ്ഥലത്തായിരുന്നു? അത് എനിക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ചിലപ്പോൾ ചില പിള്ളേരുടെയൊക്കെ വെച്ചൊക്കെ കേൾക്കാമായിരുന്നു, ചിലപ്പോൾ പക്ഷികൾ കരയുന്ന വെച്ച് കേൾക്കാമായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇത്ര മാത്രമേ അറിയത്തുള്ളൂ. അതായത് ഒറ്റ സ്ഥലത്തായിരുന്നു അതോ പലയിടങ്ങളിൽ? പല സ്ഥലങ്ങൾ, മൂന്ന് നാല് സ്ഥലത്തേക്ക് എങ്ങാണ്ട് മാറ്റിയായിരുന്നു. അത് ഈ 18 മാസത്തിനിടയിൽ ഏതാണ്ട് ഒരു സ്ഥലത്ത് എത്ര മാസത്തോളം ഫാദറിനെ നിർത്തിയിട്ടുണ്ട്? ഏറ്റവും അവസാനത്തെ സ്ഥലത്ത് ഒരു വർഷത്തിൽ മേലെ ഉണ്ടായിരുന്നിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അവസാനം ഉണ്ടായ സ്ഥലം ബാക്കി 8 മാസങ്ങളിലാണ് പലയിടങ്ങളിലായി. ആ 8-ഓ 7-ഓ എനിക്ക് കൃത്യമാസങ്ങൾ പറയാനായിട്ട് സാധിക്കില്ല, എന്നാലും ഏറെക്കുറെ. മറ്റൊന്നും ഫാദറിന് അറിയാൻ കഴിഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തുള്ള വാർത്തകളോ തീയതിയോ ദിവസമോ ഒന്നും അറിയാൻ കഴിയില്ല. തീയതികൾ ഇപ്പൊ ഇങ്ങനെ അവര് എഴുത ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ ഇന്ന ഡേറ്റ് ആണെന്ന്. അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഡിസംബറിന്റെ 27 എന്ന് പറഞ്ഞാണ്ട് അവരൊരു എഴുതി ഒരു പേപ്പറിൽ എഴുതി അത് ഇങ്ങനെ കൊണ്ട് പിടിപ്പിച്ച് ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ ചെയ്താൽ എനിക്കറിയില്ല. അപ്പോൾ അത് ഡേറ്റ് എഴുതിയത് കൊണ്ട് അന്ന് 27 ഡിസംബറാണെന്ന് മനസ്സിലായി. ഫാദർ നാടിനെ കുറിച്ച് എന്തൊക്കെയാണ് ആ സമയത്ത് ഓർമ്മിച്ചിരുന്നത്? നാടിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ടൊന്നും ഓർമ്മിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ സഹോദരങ്ങളെ പറ്റിയും അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. മരിച്ചുപോയവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും എൻ്റെ സലേഷ്യൻ സഭാംഗങ്ങൾക്ക് വേണ്ടിയും അയൽക്കാർക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും നാട്ടു നേതാക്കന്മാർക്ക് വേണ്ടിയും ഇങ്ങനെയെല്ലാം. ഈ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ആ സമയത്ത് കേരളത്തിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായി. ഇവിടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഫാദറിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളുണ്ടായി. ഒരു ഘട്ടത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഈ സമ്മർദ്ദങ്ങൾ വന്ന സമയത്തും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് എന്ന് പറഞ്ഞു ഫാദർ തടവിലാക്കപ്പെട്ടിരിക്കുന്നത് IS ഭീകരരുടെ തടവിലാണ്, IS ഭീകരരാണ് ഫാദർ ടോം ഒഴിനാടിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്ന് സ്ഥിരീകരിച്ചു എന്നാണ്. IS ഭീകരർ തന്നെയാണോ ഫാദറിനെ തടവിലാക്കിയതെന്നതിന് താങ്കൾക്ക് എന്തെങ്കിലും? എനിക്കറിയില്ല, അവരെ ആരെയും അറിയില്ല. ആ കൊണ്ടുപോയ IS ആണോ വേറെ ഗ്രൂപ്പിലുള്ളവരാണോ എന്നൊന്നും എനിക്കറിയില്ല. ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല, അറിയത്തുമില്ല. ഈ ഈ 18 മാസവും ഫാദറിന് ഈ തരത്തിൽ ഒരു സൂചനയും ഒന്നും കിട്ടാനുള്ളൊരു ഇടമുണ്ടായിരുന്നില്ല. ഇപ്പോൾ യമനിലുള്ളവർ ഒട്ടുമുക്കാലും പേര് പട്ടാള വെള്ളത്തിലായിരിക്കും പോകുന്നത്, ഇങ്ങനെയുള്ള ഗ്രൂപ്പിലുള്ളവരും അന്ന് അവിടെ കണ്ടവരും അങ്ങനത്തെ ഉള്ളൊരിതായിരുന്നു. അത് അത്രയും മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അവർ ഭീകരരാണോ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ പട്ടാളക്കാരാണോ എന്നൊന്നും സാധാരണ ഇങ്ങനെയുള്ളവർ നമ്മൾക്ക് എനിക്ക് മനസ്സിലാക്കാനായിട്ടായി കാണുന്നതിൽ നിന്ന്. ഈ ഇതിനകത്തുണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ കുറച്ചുകൂടി സൗമ്യമായി പെരുമാറിയിരുന്നു എന്ന് ഞാൻ പറയുന്നത് ഫാദർ നൽകിയ ഒരു അഭിമുഖത്തിന്റെ ഭാഗമായി വന്നൊരു ഒരാൾ പുറത്തു പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ചെറിയ ചോക്ലേറ്റോ അങ്ങനെയൊക്കെ കൊണ്ടുവരുമായിരുന്നു, എനിക്ക് തരുമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ഇനി ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല. ദൈവം അദ്ദേഹത്തിന് അങ്ങനെ തോന്നിച്ചുവെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ വ്യക്തികളിലും നന്മയുണ്ട് എന്ന്. അല്ല, അപ്പോൾ ആ ആളോടെങ്കിലും ഫാദറിന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? എന്തിനാണ് എന്നെ? അയാൾക്ക് അറബി മാത്രമാണ് സംസാരിക്കുന്നത്, അയാൾ എനിക്ക് അറബി അറിയത്തില്ല. ഫാദർ തടവിലാക്കപ്പെട്ടത് എന്തിനാണെന്ന് അറിയാനുള്ള ശ്രമങ്ങൾ നടത്തിയതേയില്ല ഈ 18 മാസവും. എന്നെ കൊല്ലാതെ അവർ വെച്ചു, വീഡിയോകളിൽ എടുത്തിരുന്നു, എന്തൊക്കെയോ ചെയ്തിരുന്നു. അവസാനം ഞാൻ സ്വതന്ത്രനായി. ദൈവത്തിന് നന്ദി, അതിന് പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും നന്ദി. സ്വാഭാവികമായും ഈ ഇത്രയും കാലം ഈ തടവിലാക്കപ്പെട്ട ശേഷം തിരിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്കത് വിവരിക്കാൻ കഴിയില്ല. അത്രമാത്രം ഒരു ഒരു സമ്മർദ്ദവും അല്ലെങ്കിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന ശേഷം തിരിച്ചു വരുന്ന സ്വാഭാവികമായ ഏതൊരാളുടെയും ഒരു മെൻറ്റൽ സ്ട്രെങ്ത്തിന് അത് ബാധിക്കുന്നുണ്ടാവും. പക്ഷേ ഫാദർ അതിനെയെല്ലാം അതിജീവിച്ചു. വളരെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ്, വളരെ സെറീനായിട്ടാണ് താങ്കളെ തിരിച്ചു വരുമ്പോഴും കണ്ടത്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഇത് നടക്കുന്നതിന് മുമ്പ് തന്നെയും ദൈവത്തിന് സമർപ്പിച്ച വ്യക്തിയാണ്.
സലേഷ്യൻ സഭയിലെ ഒരംഗമാണ്. വ്രതവാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുരോഹിതനാണ്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ യേശുനാഥൻ പഠിപ്പിച്ചതൊക്കെ ഉണ്ട്. ജീവിച്ചിരുന്ന ശൈലിയും അതായിരുന്നു. അതൊക്കെ ആയിരിക്കാം എന്നെ കാമൻ ക്വയറ്റായിട്ട് ഡിപ്രസ്ഡായി പോകാതെ കരച്ചിൽ വരാനോ മറ്റുള്ളവരുടെ ശത്രുത വയ്ക്കാനോ ഒന്നും തോന്നിക്കാത്തതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചതൊക്കെ. ഈ സ്വന്തം രാജ്യം അതായത് ഇന്ത്യ താങ്കളെപ്പോലെ ഒരാളുടെ മോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ശ്രമിക്കുന്നുണ്ടോ എന്നും എനിക്ക് അറിവില്ല. ശ്രമിക്കുന്നില്ല എന്നും അറിവില്ല. ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല എങ്കിൽ ഇതെല്ലാം സാധ്യമാകുകയില്ലായിരിക്കണം. കാരണം റോമിൽ നിന്നും വന്നപ്പോൾ നമ്മുടെ ഇറ്റലിയിലുള്ള എംബസി ഒരു ഇന്ത്യൻ റിപ്രസെൻറ്റേറ്റീവിനെ അവിടെ നിന്ന് എൻ്റെ കൂടെ ഡെലിവറിയും അയച്ചിരുന്നു. ഇതൊക്കെ നടക്കണമെങ്കിൽ തീർച്ചയായും അവർക്ക് അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതൊന്നും സാധ്യമാകില്ല. തീർച്ചയായും എൻ്റെ ഗവൺമെൻറ് എനിക്ക് വേണ്ടി അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതായത് ഫാദർ മോചിതനാകുന്നതിന് പോപ്പ് എങ്ങനെയാണോ അല്ലെങ്കിൽ വത്തിക്കാൻ എങ്ങനെയാണോ ഇടപെട്ടത്, അതേ നിലയിൽ തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഇടപെട്ടിട്ടുണ്ട്. വത്തിക്കാനും എന്ത് ലെവലിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും തീർച്ചയായിട്ടും വത്തിക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. മാർപ്പാപ്പ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും, പറഞ്ഞിട്ടുണ്ടാകും, സഹായത്തിനായിട്ട് ചോദിച്ചിട്ടുണ്ടാവാം. അത്രമാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങളും ഇതരമാസത്തരം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും മാർപ്പാപ്പ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്. അപ്പോൾ ആ പ്രതിപുരുഷൻ ഒരു പുരോഹിതനായ ഞാനിങ്ങനെ ബന്ധിയാകുമ്പോൾ വളരെയധികം വേദനിച്ചിട്ടുണ്ടാകും, പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, തന്നെ പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും തീർച്ചയായും. അതുപോലെ നമ്മുടെ നാട്ടിൻ്റെ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും എക്സ്റ്റൻഡ് അഫയേഴ്സ് മിനിസ്റ്ററും മറ്റ് എല്ലാ ജനങ്ങളും എനിക്ക് വേണ്ടി അവരാൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ടാവണം. അത്രമാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഫാദർ തിരിച്ചു വരുമ്പോഴെങ്കിലും എന്താണ് ഈ താങ്കൾക്ക് പോലും ഇതുവരെ പിടികിട്ടാതിരുന്ന ഈ 18 മാസത്തിനിടയിൽ സംഭവിച്ചത്? എന്താണ് ആ പൊടും തന്നെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇതുപോലൊരു ദുർവിധി വന്നു പെട്ടത് എന്നതിൻ്റെയൊക്കെ കാരണങ്ങൾ അന്വേഷിക്കാൻ സ്വാഭാവികമായി ഏതൊരു മനുഷ്യനാണെങ്കിലും ശ്രമിക്കില്ലേ? ആ അർത്ഥത്തിൽ ഫാദർ ആരോടെങ്കിലും ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് എൻ്റെ മോചനം സാധ്യമായത്, എന്തൊക്കെ വഴികളാണ് അതിന് പിന്നിലുണ്ടായത്, നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ അന്വേഷിക്കാൻ പോയിട്ടില്ല ഇതുവരെ. സ്വാഭാവികമായ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? ഫാദറിനെ പോലെ ഒരാൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ ചോദിച്ചാലേ ഇപ്പൊ സാറ് തന്നെ പറയാം ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വസിക്കണം നിർബന്ധമില്ലല്ലോ. ഞാൻ പറയുന്ന അതോറിറ്റികളിൽ നിന്നാണ് ഫാദർ. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് അതിന്റെ ഒഫീഷ്യൽസ് അങ്ങനെ താങ്കൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ അങ്ങനെ ഇപ്പൊ ഞാനിപ്പം പ്രൈം മിനിസ്റ്ററോട് എനിക്ക് ചോദിക്കാൻ സാധിക്കുമോ? അങ്ങനെ ചോദിച്ചാൽ അദ്ദേഹം ഇന്നുപോലെയാണ് ചെയ്തതെന്ന് പറയേണ്ട ഒരു അവസ്ഥയുണ്ടോ? ഇല്ലല്ലോ. പ്രധാനമന്ത്രിയോട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്ന താങ്കളെ കൊണ്ടുവന്ന ശേഷം ഒഫീഷ്യൽസും ബാക്കി ഇതെല്ലാമായി കണക്ട് ചെയ്യുന്ന ഒരു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പ്ലീസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ ബിക്കോസ് ഐ എം ടയേർഡ്. ഓക്കെ, ഐ നീഡ് ടു റെസ്റ്റ്. മൈ ത്രോട്ട് ഈസ് ഓൾസോ ഹാവ് ബീൻ ടേക്കിംഗ് ഇൻ്റർവ്യൂസ് റിപ്പീറ്റിംഗ് ദ സെയിം തിങ്സ് അഗൈൻ ആൻഡ് അഗൈൻ. ഇഫ് യു ആസ്ക് മീ ഐ ഡു നോട്ട് നോ, ഐ ഹാവ് നോട്ട് മെയ്ഡ്. അത്രേ എനിക്ക് അതിന് ഉത്തരവുള്ളൂ. പിന്നെ ഫാദർ, ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോൾ, അതായത് ഇനിയിപ്പോൾ ഫാദറിൻ്റെ കർമ്മമണ്ഡലം അല്ലെങ്കിൽ ഫാദർ ഇതുവരെ ചെയ്തു വന്ന പ്രവർത്തികളുടെ ഒരു തുടർച്ച, അത് എങ്ങനെയായിരിക്കണം? ഈ അനുഭവങ്ങളുടെയൊക്കെ ഇതിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ഇനി മാറണ്ട എന്നോ ഒക്കെയുള്ള എന്തെങ്കിലും തീരുമാനമുണ്ടോ ഫാദറിന്? ഞാൻ എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛന് എൻ്റെ അധികാരി മേലധികാരി എന്ന് പറയുന്നോ അത് ചെയ്യാൻ തയ്യാറാണ്. അത് കവിഞ്ഞ് വേറെ ഒന്നുമില്ല. എന്തൊക്കെ ഈ അനുഭവങ്ങൾ എങ്ങനെയാണ് ഫാദറിനെ മാറ്റി തീർക്കുന്നത്? എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്, അത് പൂർത്തീകരിക്കുക. അത് ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതം സാഫല്യമാകും. ഇനി മെസ്സേജ്, നിങ്ങളെല്ലാവരും ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥനയർപ്പിക്കുകയും ത്യാഗമർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലം ഇപ്പോൾ കണ്ടു. ലോകസമാധാനത്തിന് വേണ്ടി യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ സമാധാനമാകുന്നതിനും കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് എന്നെ
എപ്രകാരം കണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുവോ, ത്യാഗം സഹിച്ചുവോ, അതുപോലെ ഒരു ത്യാഗവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് എല്ലാവരും ഇതൊരു മെസ്സേജായിട്ട് മെസ്സേജല്ല ഒരു ദൗത്യമായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായും സർവശക്തൻ ഈ ലോകത്തിലേക്ക് കൂടുതൽ ശാന്തിയും സമാധാനവും കൊണ്ടുവരും. ജനങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൽ ഐക്യത്തിൽ ജീവിക്കുന്നതിനുള്ള അവസരം ദൈവം ഒരുക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനൊരു മിഷൻ നിങ്ങൾ മീഡിയയിലുള്ളവരും പ്രചരിപ്പിക്കുകയാണെങ്കിൽ, കോൺഷ്യൻറ്റൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതും ഒരുപക്ഷെ സാധ്യമാകും. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അങ്ങനെയൊരു ദൗത്യം ഏറ്റെടുക്കുവാൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.